ഒരു എയർ കൂളർ എങ്ങനെയാണ് നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതെന്നൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു എയർ കൂളറിൽ നമുക്ക് രണ്ട് ഫങ്ഷൻസ് ആണ് വരാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഫാനായിട്ട് നമുക്ക് ഒരു എയർ കൂളർ യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നമുക്കൊരു കൂളറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കൂളർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എ സിയുടെ ഒരു പെർഫോമൻസ് വെച്ച് ഒരിക്കലും എയർ കൂളർ നമ്മൾ മേടിക്കാനായിട്ട് പാടില്ല. എയർ കൂളർ എന്ന് പറയുന്നത് ഒരു എയർ ത്രോ മാത്രമാണ്, ഒരു ചെറിയ ഇതിലൊരു തണുത്ത കാറ്റ് മാത്രമാണ് നമുക്ക് ഒരു എയർ കൂളർ ഉണ്ടാവുള്ളൂ. റൂമിനെ ഒരു കൂളാക്കണത് ഫങ്ഷൻ ഒരിക്കലും എയർ കൂളറിന് കിട്ടില്ല. അപ്പൊ നമ്മൾ എയർ കൂളർ എങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഒരു എയർ കൂളറിൽ നമ്മൾ രണ്ട് ഫങ്ഷൻസ് ആണ് വരുന്നത് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പീഡ് ബട്ടൺ ആണ്, രണ്ടാമത്തെന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷൻസ് ആണ്. നമ്മളൊരു എയർ കൂളർ നോർമൽ ഫാൻ മാത്രമായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിൽ ഹൈ സ്പീഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മിഡ് വരുന്നുണ്ട്, ലോ വരുന്നുണ്ട്. ഫാനുകളൊക്കെ തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതിന്റെ ഫ്ലോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളൊരു ഫാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പവർ ഓൺ ആക്കിയതിനു ശേഷം നമ്മളൊരു ഹൈയിലിടുക. ഹൈയിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫാനിന്റെ ഫങ്ഷൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ആവും. പിന്നെ നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ ഫങ്ഷനിലേക്ക് വരുമ്പോൾ സ്വിംഗ് എന്ന് പറഞ്ഞ ഫങ്ഷനിൽ നമ്മൾ ഇടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിലത്തെ സ്വിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ റൊട്ടേഷൻ ചെയ്യും. ഇനി നമ്മൾ ഇത് കൂളറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെള്ളം സ്റ്റോർ ആക്കണം ആദ്യം. അപ്പൊ നമ്മളിതിന്റെ ബാക്കി കൂടെയോ അതുപോലെ തന്നെ നമുക്ക് റണ്ടി കൂടെ ആയിരിക്കും അതിന്റെ വാട്ടറിന്റെ ഇൻലെറ്റ് നമുക്ക് കണക്ട് ചെയ്യണ ഓപ്ഷൻ വരാം. അപ്പൊ അതിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാ വാട്ടർ കൂളറിനും വാട്ടർ ലെവൽ അറിയാനുള്ള ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ ഫങ്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഫാനിന്റെ ഫങ്ഷൻ നമ്മൾ ഓൺ ആക്കുക. ഹൈ സ്പീഡിൽ നമ്മൾ ആദ്യം ഇട്ടു. അതിനുശേഷം നമ്മൾ സിങ് വിത്ത് കൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ കൂളറിന്റെ ഫങ്ഷൻ നമ്മൾ നടക്കുക. അപ്പൊ അതിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ രണ്ട് സൈഡിൽ റൊട്ടേഷൻ നടക്കും. അതുപോലെ തന്നെ ആ ഒരു കൂളറിന്റെ ഒരു തണുത്തൊരു ചെറിയ രീതിയിലുള്ള കാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കൂളറിൽ നിന്നുണ്ടാവും. ഇനി അതല്ല, നമുക്ക് ജസ്റ്റ് റൊട്ടേഷൻ കാര്യങ്ങളൊന്നും വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് അതിന്റെ ഒരു തണുത്ത കാറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇടാം. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഒരിക്കലും വെള്ളമില്ലാതെ ഈ സിങ് വിത്ത് കൂള് അതുപോലെ തന്നെ കൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാളെ കഴിയുമ്പോൾ അതിന്റെ മോട്ടർ കാര്യങ്ങൾക്ക് കത്തിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളം ഇല്ലാതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുക. ഇനി അതല്ല, വെള്ളം ഒഴിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൂളറിന്റെ സിങ് വിത്ത് കൂൾ എന്ന് പറഞ്ഞ ഫങ്ഷനിലൂടെ യൂസ് ചെയ്യുക. ഇനി ചില കമ്പനികളിലൊക്കെ ഈ സിങ് വിത്ത് കൂൾ എന്ന് പറയാം സിങ് വിത്ത് പമ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുക. അപ്പൊ ആ ഫങ്ഷനിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. നോർമലായിട്ട് വരുന്ന ഒരു എല്ലാ കൂളറിനും ഈ ഒരു സെയിം ഫങ്ഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ എയർ കൂളറിന്റെ ഫങ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എയർ കൂളറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയൊരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.